ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കേക്കുകൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവോ? ഇല്ല അല്ലേ, എല്ലാ കൂട്ടുകാർക്കും കേക്ക് കഴിക്കാൻ ഇഷ്ടമാണല്ലേ. പക്ഷെ അതിൻ്റെ പിന്നിലൊരു പ്രശ്നമുണ്ടല്ലോ. എന്താ അത്? പല റേറ്റ് ആയിരിക്കുമല്ലേ, ഒരു ഫ്ലേവറിൻ്റെ കേക്ക് തന്നെ ആയിരിക്കും, പക്ഷേ പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായിരിക്കും അതിന് കാരണം? അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവരടുത്ത് ചോദിച്ചാൽ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഹോം ബേക്കേഴ്സും ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരിക്കുമല്ലേ, അയ്യോ കേക്കിന് എന്താ ഇത്രയും റേറ്റ്, അപ്പുറത്ത് ഇത്രയും റേറ്റ് ഇല്ലല്ലോ, അന്ന് വാങ്ങിയപ്പോൾ ഇത്രയും റേറ്റ് ഇല്ലായിരുന്നല്ലോ, അവിടെ ഇനിയൊന്നും വില കുറച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ ഹോം ബേക്കേഴ്സും ഫേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലേ. അതെ, ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുള്ള എൻ്റെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം കേട്ടോ, കേക്കിൻ്റെ റേറ്റിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു കേക്കിന് റേറ്റ് നിശ്ചയിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേക്കിന് വിലയിടുന്നത്? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പം എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമല്ലോ. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഈ കേക്കിന്റെ ഐറ്റംസ് തന്നെ നമുക്ക് പല റേറ്റിനും വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. അപ്പൊ അതിന്റെ ക്വാളിറ്റി നോക്കി തന്നെ നമ്മൾ സാധനങ്ങൾ മേടിക്കാം. ഏതെങ്കിലുമൊക്കെ റേറ്റിന് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാവുമല്ലേ. അപ്പൊ നമ്മൾ നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈദ, ഞാൻ എപ്പോഴും എലൈറ്റിൻ്റെ ഒരു മൈദയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് 1 kg 60 രൂപ റേറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ലൂസ് മൈദ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, അതിന് 40 രൂപ 45 രൂപ എങ്ങാണ്ട് 1 kg വില വരുന്നുള്ളൂ. പക്ഷെ അത് വാങ്ങി നമ്മൾ യൂസ് ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു കേക്ക് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിൻ്റെതായ റേറ്റിനായിരിക്കും അവരുടെ കേക്ക് വിൽക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൈദ ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ കേക്കിന് അത്യാവശ്യം റേറ്റിന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് കളേഴ്സ് ഇതാണ് കേട്ടോ, ഈ ഒരു ജെൽ ഫുഡ് കളേഴ്സ്. നമുക്കിപ്പോൾ ഇത് തന്നെ ആമസോണും ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റിൽ നമുക്ക് കുറഞ്ഞ റേറ്റിനൊക്കെ ജെൽ ഫുഡ് കളേഴ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും മാജിക് കളേഴ്സിൻ്റെ ഈ ഒരു ബ്രാൻഡും, പിന്നെ എന്താണ് ഷെഫ് മാസ്റ്ററിൻ്റെ ഈ ഒരു ബ്രാൻഡും, പിന്നെ പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെയും ജെൽ ഫുഡ് കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെഫ് മാസ്റ്ററിൻ്റെ ഈ ഒരു കളറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാജിക് കളേഴ്സിൻ്റെ ആ ഒരു പിന്നെ ഫുഡ് കളറും അത്യാവശ്യം റേറ്റുള്ള ഫുഡ് കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഫുഡ് കളറും അത്യാവശ്യം റേറ്റുള്ള ഫുഡ് കളേഴ്സ് തന്നെയാണ്. അപ്പോൾ കുറഞ്ഞ റേറ്റിന് ഒക്കെ സാധനങ്ങൾ വാങ്ങി കേക്ക് ഉണ്ടാക്കുന്നവർ അവരവരുടേതായ എന്താണ് കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് റേറ്റ് കുറച്ചായിരിക്കും കേക്ക് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഞാൻ റേറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കോമ്പൗണ്ട്, ഞാൻ ഈ ഒരു മെല്ലോയുടെ വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ആണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നല്ല ഒരു കോമ്പൗണ്ട് ബാറാണ് കേട്ടോ ഈ ഒരു മെല്ലോയുടെ ബ്രാൻഡ്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മറ്റു ബ്രാൻഡിനെക്കാട്ടിൽ എനിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഈ ഒരു മെല്ലോയ്ക്കാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ആ ഒരു ലെയറിൽ ചേർക്കുന്ന, അതായത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ചെറിയും മിൽക്ക് മെയ്ഡും കോമ്പൗണ്ടുമാണ് കേട്ടോ ചേർക്കുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കേട്ടോ ലെയറിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു ഇടുന്നത്. അതുപോലെ ഞാൻ ഹെർഷീസിന്റെ ഈ ഒരു കൊക്കോ പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ കൊക്കോ പൗഡർ നമുക്ക് പല റേറ്റിനും വാങ്ങാൻ കിട്ടും. ഈ ഒരു കൊക്കോ പൗഡർ നമുക്ക് എന്താണ് ലൂസായിട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ആൾക്കാർ വന്നിട്ട് ഇത്ര റേറ്റാണോ കേക്കിനെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ചാണ് നമ്മളൊരു കേക്കിന് റേറ്റ് ഇടുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ലയോ, ചിലപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നവർ അവര് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം അവരവരുടെ സാധനത്തിന് റേറ്റ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പൊ നമ്മള് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് കേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ റേറ്റ് ഇട്ട് തന്നെയാണ് ഞാൻ കേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ, അതിനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ ഒരു കേക്കിന് റേറ്റ് ഇടാനായിട്ട് എന്താണ് ആർക്കും സംശയമൊന്നും, ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ബിഗിനേഴ്സിനൊന്നും സംശയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കേക്കിന് റേറ്റ് ഇടുന്നത്. പിന്നെ അപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു സാധനങ്ങൾ മോശം ആണെന്നല്ല കേട്ടോ പറഞ്ഞു തന്നത്. കുറച്ച് റേറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ എന്താണ് റേറ്റ് കുറവാണെങ്കിലും കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. വേറെ സാധനങ്ങളുടെയൊക്കെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊന്നും മോശമാണെന്നല്ല, പക്ഷെ നമ്മൾ അത് കുറച്ച് കിട്ടുമ്പോൾ അത് ചിന്തിക്കണം. അപ്പം ഇങ്ങനെയായിരിക്കാം അവർ റേറ്റ് കുറച്ച് കൊടുക്കുന്ന അവർ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കാം എന്നുള്ളത് കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കട്ടെ. അപ്പോൾ ഒരു കേക്കിന് റേറ്റ് പറയുമ്പോൾ ഓടിപ്പോയിട്ട് എന്താ അവിടെ അത്രയും കുറവ്, ഇതെന്താ ഇവിടെ ഇത്രയും കുറവെന്ന് ആരും ദൈവേദിന് ചോദിക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇനി റേറ്റിനെ കുറിച്ചുള്ള എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ ഉപകാരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.